നമസ്കാരം ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം തൊണ്ണൂറ്റിയേഴ് നയൻറ്റി സെവൻ ഓം ഗണപതയേ നമ ഓം ഓ ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീരംഗനാഥശർമ്മണേ നമ നാരായണ 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 ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം തൊണ്ണൂറ്റിയേഴ് നയൻറ്റി സെവൻ പ്രഥമസ്കന്ധത്തിൽ ഒമ്പതാം അധ്യായമാണ് ഇന്ന് തുടങ്ങേണ്ടത് ॐ नमो भगवते वासुदेवाय श्रीमद्भागवतम् प्रथमस्कन्दम् ओम्बामध्यायम् सुदावाच श्लोकम् अन् इति भीतप्रजाद्रोहाद् सर्वधर्मविवल्सया ततो विनशनम् प्रागाद् यत्र देवव्रतो अपतत् ഇതി ഭീത പ്രജാദ്രോഹാത് സർവധർമ്മവൽസയാതോ വിനശനം പ്രാഗാത് പ്രാഗാദ്വവ്രതോ അപതത് ഇപ്രകാരം പ്രജകൾക്ക് ചെയ്ത ദ്രോഹം ഹേതുവായിട്ട് ഭയപ്പെട്ടവനായിട്ട് ഏതു ദിക്കിൽ ഭീഷ്മർ പതിച്ചുവോ സർവധർ എല്ലാ ധർമ്മങ്ങളെയും അറിയണമെന്നുള്ള കൂടെ അവിടെ നിന്ന് കുരുക്ഷേത്രത്തെ പ്രാപിച്ചു അപ്പോ ഈ പിന്നെ ധർമ്മപുത്രർക്ക് ഞാൻ ചെയ്തത് ശരിയോ തെറ്റോ ശരിയല്ല തെറ്റാണെന്നുള്ള നിഗമനത്തിലാണ് അപ്പോൾ ഭഗവാൻ ഉപ ഉപദേശിച്ചു വ്യാസർ ഉപദേശിച്ചു എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സൂചകമായ അവസ്ഥയെ മാറ്റാൻ സാധിച്ചില്ല അപ്പോൾ ഭഗവാൻ അറിയാം തൻ്റെ ഏറ്റവും ഉത്തമ ഭക്തനാണ് ഭീഷ്മർ ഭീഷ്മരെ കൊണ്ട് രാജധർമ്മങ്ങളെ ഉപദേശിക്കുക അതിൻ്റെ കൂടെ വിഷ്ണു സഹസ്രാമം ഉപദേശിപ്പിച്ച് ഈ കരകാണ കടലിൽ നിന്ന് ധർമ്മപുത്രരെ രക്ഷിക്കണം എന്നുള്ള താല്പര്യത്തിലാണ് ഇങ്ങനൊരു നാടകം ഭഗവാൻ കളിച്ചത് മനുഷ്യലേ അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും സൂതൻ പറഞ്ഞു ഒമ്പതാം അധ്യായത്തിൽ യുധിഷ്ഠിരനെ ഭീഷ്മർ ചെയ്യുന്ന ധർമ്മോപദേശ ഉപദേശം ഭീഷ്മരുടെ ശ്രീകൃഷ്ണ സ്തുതി ഭീഷ്മരുടെ മുക്തി എന്ന സംഗതികൾ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു ഇനി എന്താ വേണ്ടത് ശ്രീകൃഷ്ണൻ ധർമ്മപൂത്തരുടെ മനസ്സിൽ എന്താവശ്യത്തിന് വേണ്ടി അവിവേകത്തെ ജനിപ്പിച്ചുവോ അവിവേകത്തെ നശി പിന്നെ ജനിപ്പിക്കണതും വിവേകത്തെ ജനിപ്പിക്കുന്നതാരാ ഭഗവാനാണ് എന്താ അതിന് പാരാമീറ്റർ ഞാനും നിങ്ങളും അനവരതം ചെയ്ത് കൂട്ടിയിട്ടുള്ള പാപ പുണ്യങ്ങൾ തന്നെയാണ് ഞാൻ ചെയ്ത പാപം കൂടിയിട്ടുണ്ടെങ്കിൽ ഭഗവാൻ എനിക്ക് എന്തു തരും പിന്നെ അവിവേകം തരും അല്ല പുണ്യം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിവേകം തരും ഇതന്നെ എല്ലാവരിലും ഏ ടൂ സെറ്റിൽ ജീവജാലങ്ങളിലൊക്കെ അപ്പോൾ പറഞ്ഞു ശ്രീകൃഷ്ണൻ ധർമ്മപൂത്രരുടെ മനസ്സിൽ എന്താവശ്യത്തിന് വേണ്ടി അവിവേകത്തെ ജനിപ്പിച്ചുവോ ആ കാര്യം അനുഭവത്തിൽ വന്നു എന്ന് കാണിക്കുന്നു മുകളിൽ വിവരിച്ച ആലോചനകൾ വർദ്ധിച്ചു വരുന്നു പ്രജകൾക്ക് ദ്രോഹത്തെ വർദ്ധിപ്പിക്കുകയാണ് യുദ്ധനിമിത്തം ഞാൻ ചെയ്തത് എന്ന ഭീതി യുധിഷ്ഠിരന്റെ ഹൃദയത്തിൽ വർദ്ധിച്ചു തുടങ്ങി തടയാന് തുടങ്ങി ഇതിൻ്റെ സൂക്ഷ്മസ്ഥിതി നന്നായി അറിയാൻ ഭീഷ്മരിൽ നിന്ന് സർവധർമ്മങ്ങളുടെയും മർമ്മം അറിയണമെന്ന ആഗ്രഹമുണ്ടായി അപ്പോൾ ഒരു വ്യക്തിക്ക് ഏടാകൂടത്തിൽ ചാടിയാലാണ് അത്തരം ഏടാകൂടങ്ങളിൽ ചാടാതെ കൊണ്ടിരിക്കാനുള്ള മർമ്മപ്രധാനമായിട്ടുള്ള ഉപദേശശകലങ്ങൾ എവിടുന്ന് കിട്ടും അവിടേക്ക് ശ്രദ്ധ തിരിയും ഇവിടെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഞാൻ ഒരു ഭാഗവത ആചാര്യനാവണേൻ്റെ മുമ്പ് എന്തൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ കുറേ ആൾക്കാർക്ക് അറിയാം തുണി കച്ചവടം ചെയ്തിട്ടുണ്ട് ചായപ്പൊടി കച്ചവടം ചെയ്തിട്ടുണ്ട് കുറി വെച്ചിട്ടുണ്ട് ഫ്രീലാൻസ് എയർ ടിക്കറ്റ് ബുക്കിംഗ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടക്കൂടെ ഈശ്വരാരാധനയുടെ മർമ്മം മനസ്സിലാക്കി ഞാൻ അത് വിട്ടുകിടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാറ്റിലും ഞാൻ പൊട്ടി ഏത് കച്ചവടത്തിലൊക്കെ ഞാൻ പൊട്ടി അപ്പോൾ എന്നെ ശരശയ്യയിൽ വീഴുന്ന ഭീഷ്മാചാര്യരെ താങ്ങാൻ അല്ല ശരശയ്യയിലേക്ക് വീണു വീഴ്ത്തി അർജുനൻ അതേപോലെ എന്നെ ഭഗവാൻ ശരശൈ്യയിൽ വീഴ്ത്തിയാലും ചില കുളിർമ അനുഭവിച്ചു ഞാൻ ജീവിതത്തിൽ പിടിച്ചു നിന്നു അതായത് എന്നെ വീഴ്ത്തിയിട്ടുള്ള എന്നെ ഭഗവാൻ പിടിച്ചു നിർത്തി അത്രേ ഉള്ളൂ അതാണ് സർവധർമ്മങ്ങളെയും മർമ്മം അറിയണമെന്ന് ആഗ്രഹമുണ്ടായി സ്വച്ഛന്ത മൃത്യുവായും ഭീഷ്മർ മരണത്തിന് ഉചിതമായ ഉത്തരായണകാലത്തെയും കാത്തുകൊണ്ട് കിടക്കുന്ന കുരുക്ഷേത്രത്തിലേക്ക് കൃഷ്ണൻ ധർമ്മപുത്ര നയിച്ചു രണ്ടാമത്തെ ശ്ലോകം തഥാതേ ഭ്രാതര സർവേ സദശേ സ്വർണഭൂഷിതേ അന്വശ്ചന്ധൈർ മദാതേ ഭതരസേ സ്വർണഭൂഷിത അന്വശ്ചന്ദ്രഥൈ റിപ്രാവസോമ്യാധയസ്താം അതിനർത്ഥം പറയാം വാക്കാർത്ഥം അപ്പോൾ സർവന്മാരായ ആ സഹോദരന്മാരും അതായത് പാണ്ഡവനന്മാർ മുഴുവൻ സ്വർണങ്ങൾ കൊണ്ട് അലങ്കരിച്ചവയും സത്വക്കളായ കുതിരകളോടുകൂടിയുമായ തേരുകളോടുകൂടെ അനുഗമിച്ചു ആരേനെ ശ്രീകൃഷ്ണനെയും ധർമ്മപുത്രരെയും എന്നിട്ടോ ഹേ ബ്രാഹ്മണരേ വ്യാസൻ ധൗമ്യൻ മുതലായവരും അപ്രകാരം അനുവദിച്ചു വ്യാസൻ ധൗമ്യ മഹർഷി മുതലായിട്ടുള്ളവരും ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം യുധിഷ്ഠിരൻ കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ സഹോദരന്മാരെല്ലാ പേരും സ്വർണ്ണഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ഉത്തമ അശ്വങ്ങളെ പൂട്ടിയിരിക്കുന്ന തേരുകളോടുകൂടെ പുറപ്പെട്ടു ഹേ വിപ്രന്മാരെ വ്യാസ് അതായത് ഈ കഥ സൂതൻ സൂതാവുവാചാന്നാണല്ലോ സൂതൻ ശൗനകാദികളോട് പറയാം അപ്പോൾ ഈ വിപ്രന്മാരാരാ ശൗനകാദികളാണ് അത് മനസ്സിൽ നിന്ന് പോരുത് വിപ്രന്മാരെ വ്യാസൻ വ്യാസൻധ്യൻ എന്നീ മഹർഷിമാരും പുറപ്പെട്ടു എന്ന് പറഞ്ഞു ഇനി മൂന്നാമത്തെ ശ്ലോകം ഭഗവാൻ ഭഗവാനഭിവിപ്രർഷേ രഥേന സധനഞ്ഞയാ സതേർ വ്യരജ്യഗൈ ഭഗവാനി വിപ്രർഷേ രഥേന സധനഞ്ഞയാ സതേർ വ്യരോ വ്യരോചത നൃപ കുബേര ഇവ ഗുഹ്യഗൈ എന്താണ്ടായത് േ ബ്രാഹ്മണതാപസ ആരനെയാ നോക്കിയിട്ടാണ് പറഞ്ഞത് പിന്നെ സൂതൻ ശൗനകാദികളെ ശൗനക ശൗനകനെ ബ്രാഹ്മണ താപസ ശ്രീകൃഷ്ണനും ധന അർജുന സഹിതനായിട്ട് തേരോടുകൂടെ പുറപ്പെട്ടു അവരെ കൊണ്ട് ആ രാജാവ് ഗുഹ്യകന്മാ ഗുഹ്യകന്മാരെ കൊണ്ട് കുബേരൻ എന്ന പോലെ പ്രകാശിച്ചു ആ അത് വലിയൊരു ഭാവമാണ് അതായത് ഈ പതിനെട്ട് അക്ഷരോഹിണിപ്പട നശിച്ചു അപ്പം ഈ ഏകചത്രാധിപതി ആരെ ധർമ്മപുത്രരെ അപ്പോൾ ധർമ്മപുത്രരുടെ സ്ഥ സ്ഥാനം എന്താ കുബേരൻ കുബേരൻ എന്ന് പറഞ്ഞ അർത്ഥം ഈ പ്രപഞ്ചത്തിലുള്ള ധനത്തിൻ്റെ ഈശ്വനാണ് കുബേരൻ അപ്പോൾ ഭാരതം മുഴുവൻ ഇദ്ദേഹത്തിന് വശായി ആർക്ക് ധർമ്മപുത്രക്ക് ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കുക ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠനായ ശൗനകമോനെ ഭഗവാനായ ശ്രീകൃഷ്ണനും അർജുന സഹിതനായിട്ട് തേരിലിരുന്ന് പുറപ്പെട്ടു ഇവരോടുകൂടിയ യുധിഷ്ഠിരൻ ഗുഹ്യകന്മാരോടുകൂടിയ കുബേരൻ എന്ന പോലെ എന്താ ഗുഹ്യകന്മാരെ ചാരന്മാരെ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത് നാലാമത്തെ ശ്ലോകം നിപതിതം ഭൂമോ ദിവസ്യുതം യുവാമരം പ്രണേമു പാണ്ഡവാം ഭീഷ്മം സാഗാ സഹചക്രി ദൃഷ്ടനിപതി ഭൂമോ ദിവസ്യുതമരം ഏഹിവാമരം പ്രണേമു പാണ്ഡവാം ഭീഷ്മം സാഗാ സഹചക്രി ആ ചക്രിന്നുള്ളത് സാ ശ്രീകൃഷ്ണൻ അർത്ഥം ഏ മേലൊക്കെ ഇങ്ങനെ രോമാഞ്ചം വരെയാണ് ആ സമയം നമ്മൾ അവിടെ ഉണ്ട് എന്നു വിചാരിച്ചു നോക്കൂ വലിയൊരു മരം പുഴങ്ങി വീണ കൂട്ടത്തില് ഒരു മല കടക്കുന്ന കൂട്ടത്തില് സർവത്ര ശരങ്ങളാൽ താങ്ങി നിർത്തിയിട്ടുള്ള ശരീരത്തോടു കൂടി ആ ഭീഷ്മരെ കണ്ടപ്പോ അർജുനനും പ്രാണപ്രിയനായിരിക്കുന്ന ശ്രീകൃഷ്ണനും ഇറങ്ങി നമസ്കരിച്ചു നോയിക്കോളൂ ദൃഷ്ടാനിപതിതം ഭൂമോ ദിവ്യുതമി പ്രണേമ പാണ്ഡവാം ഭീഷ്മം സാനുഗാസക ചക്രി സ്വർഗത്തിൽ നിന്ന് വീണ ദേവനെ എന്ന പോലെ ആ മരം വീണെന്ന് പറഞ്ഞ മാതിരി ഏ ഭൂമിയിൽ വീണിരിക്കുന്ന ഭീഷ്മരെ കൂടെ വന്നവരോടും ചക്രായുധം ധരിച്ചിരിക്കുന്നോടുകൂടിയ ശ്രീകൃഷ്ണനോടുകൂടി പാണ്ഡവന്മാർ നമസ് പ്രണമിച്ചു ആലോചിച്ച് നോക്കണം ഏ ഒരുമിച്ച് വന്ന എൻ്റെ ഭാവാർത്ഥം ഒരുമിച്ച് വന്നവരോടും ശ്രീകൃഷ്ണനോടും കൂടിയ പാണ്ഡവന്മാർ സ്വർഗത്തിൽ നിന്ന് വീണിരിക്കുന്ന ദേവനെന്ന പോലെ ഏ അവിടെ അമരം എന്നാ അമരം ദിവതം ഇവം ഏഹ് ഇവം അമരം അമരം ദേവൻ ഏറ്റവും ഞാൻ മരുന്നെട്ടോ സത്യം ഉച്ചരിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് അപ്പോൾ മരമല്ല വലിയ പർവ്വതം പോലെ ദേവൻ വന്നു വീണു എന്ന് പറഞ്ഞു അപ്പോൾ ഭൂ ദേവൻ എന്ന പോലെ ഭൂമിയിൽ വീണ് കിടക്കുന്ന ഭീഷ്മരെ കണ്ട് ഉടനെ നമസ്കാരം ചെയ്തു അഞ്ചാമത്തെ ശ്ലോകം ഷയ സർവേ ദർഷയശ്ച സമ രാജർ തരാൻ ദ്രഷം ഭരതപുംഗവം തത്ര ബ്രഹ്മർഷയേ ദർഷയശ്ച സമ രാജർഷയശ്ചാസൻ ദ്രഷതപുംഗവം അവിടെ ബ്രഹ്മർഷ ദർഷ രാജർഷ ആരൊക്കെയാ നോക്കാം കെ സത്രുക്കളിൽ വെച്ച് ശ്രേഷ്ഠ സൂതൻ പിന്നെയും ആരേനെ പൊക്കി പൊക്കി പറഞ്ഞത് ശവനകനെ അത് ശരിയാണേ സത്വക്കളിൽ വെച്ച് ശ്രേഷ്ഠ അവിടെ ബ്രഹ്മർഷികളും ബ്രഹ്മർഷികൾ സർവ സർവ്വ ദേവർഷികളും നമുക്ക് ഒരു ദേവർഷിനെ പറ്റിയിട്ടേ അറിയുള്ളൂ നാരദനെ പറ്റിയിട്ട് അങ്ങനെയല്ല ബ്രഹ്മർഷികളും ദേവർഷികളും രാജർഷികളും മറ്റ് രാജാക്കന്മാർ ഭരതശ്രേഷ്ഠനെ അതായത് ഈ മഹാഭാരതത്വത്തിൽ മരിക്കാത്ത രാജാക്കന്മാരുണ്ട് അവരും അല്ലെങ്കിൽ പാണ്ഡവന്മാർക്ക് രാജാക്കന്മാരാണല്ലോ അപ്പോൾ യുദ്ധം ജയിക്ക കാരണം അപ്പോൾ ഭരതശ്രേഷ്ഠനെ കാണാനായിക്കൊണ്ട് അവിടെ വന്നു ചേർന്നു എന്ന് പറയണം ഇനി അതെ അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയാം ഹേ സത്തമാ ആ സമയത്ത് അവിടെ ഭരതകുലത്തിൽ ജനിച്ചവരിൽ വെച്ച് ശ്രേഷ്ഠനായ ഭീഷ്മരുടെ നിര്യാണ മഹോത്സവത്തെ കാണുവാനായിക്കൊണ്ട് ബ്രഹ്മർഷികൾ ദേവർഷികൾ രാജർഷികൾ എന്നിങ്ങനെയുള്ള മഹാന്മാർ വന്നു ചേർന്നു ഇനി ആറ് ഏഴ് എട്ട് മൂന്ന് ശ്ലോകങ്ങളൊപ്പം പോകും നോക്കുക पर्वतो आ पर्वतो नारदो धौम्यो भगवान् बाधरायणा बृहदश्यो भरद्वाजा शशिष्यो रेणुगासुध वसिष्ठ इन्द्रप्रथम प्रथम प्रथमस्त्रितो गृल्समदो असिद कक्षिवान् गौतमो अत्रिश्च कौशिको अथ सुदर्शन अन्ये मुनयो ब्रह्मन् ब्रह्मरादादयो अमलाः शिष्यैरुपे शिष्यैरुपेदाः ज कश्यपा अङ्गिरसादया अत्राकारः पर्वतो नारदो धौम्यो भगवान् बादरायणा बृहदश्यो भरद्वाजा शशिष्यो रेणुकासुदा वसिष्ठ इन्द्रप्रमथस्त्रिधो गृसमदो असिद कक्षीवान् गौतमोऽत्रिश्च कौशिकोऽध सुदर्शन अन्ये च मुनयो ब्रह्मन् ब्रह्मराधादयो अमला शिष्यैरूपेदा आजङ्मु कश्य वा अङ्गिरसादियाम् अङ्गिरसादया दील्यटो कृ कश्य अङ्गिरसादया അതിൻ്റെ വാക്കാർത്ഥം ശിഷ്യന്മാരോടുകൂടിയ രേണുകോയുടെ പുത്രൻ മറ്റു മുനിമാരും നിർമ്മലന്മാരായ ശുഗൻ മുതലായവർ ബൃഹസ്പതി മുതലായവരും ഒന്നു എന്നാണ് ഇനി അതിനെ ഒന്ന് പോഷിപ്പിച്ച് എല്ലാവരുടെയും പേരെടുത്ത് പറയുണ്ട് ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ പർവ്വതൻ നാരദൻ ധൗമ്യൻ ഭഗവാനായ ബാതരായൺ അതായത് വ്യാസരൻ ആ ശബ്ദം നോക്കണം ഭഗവാനായ ബാതരായണ ഭഗവാന് മാത്രമേ പുരാണങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യാസര അതെ വ്യാസര ഒരു മുക്കുവ സ്ത്രീയുടെ മകനായിരുന്നു അത് ആറുകാര്യം പക്ഷേ അദ്ദേഹം ആരാ ബാദര ഭഗവാൻ ബാതരായണ ബൃഹദശ്യൻ ഭരദ്വാജൻ ശിഷ്യന്മാരോടുകൂടിയ പരശുരാമൻ വശിഷ്ഠൻ ഇന്ദ്രപ്രമൻ ത്രിതൻ ത്രിതൻ ഒരു ഋഷിയുടെ പേരാണ് ഗൃഹ ഗൃസമതൻ അസീതൻ കക്ഷിവാൻ ഗൗതമൻ അത്രി കൗശികൻ സുദർശനൻ ശുഗൻ അതായത് വ്യാസരുടെ മകൻ മുതലായവരും പരിശുദ്ധന്മാരായ മറ്റുള്ള മുനിമാരും കശ്യപൻ ബൃഹസ്പതി മുതലായവരും ശിഷ്യന്മാരോടുകൂടെ വന്നു ഞാനൊരു സത്യം പറയട്ടെ ഈ ഋഷീശ്വരന്മാരുടെയൊക്കെ പേര് ഉച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പുണ്യമാണ് ഋഷീശ്വരന്മാരുടെ പേരുകൾ ഉച്ചരിക്കുക അപ്പം ഈ ഒരു കിട്ടിയ സന്ദർഭം നിങ്ങൾ വെറുതെ കളയരുത് അപ്പോൾ അടുത്ത ശ്ലോകം ഒമ്പത് താൻ സമേതാൻ മഹാഭാഗാൻ ഉപലക്ഷ്യവസൂത്തമാ പൂജയാമാസധർമ്മജ്ഞോ ദേശകാല വിഭാഗവിദ് താൻ സമേതാൻ മഹാഭാഗാൻ ഉപലക്ഷ്യ പൂജയാമാസധർമ്മജ്ഞോ ദേശകാലാവിഭാഗവിദ് എന്താനർത്ഥം മഹാനുഭാവന്മാരും അവിടെ വന്നവരുമായ അവരെ സമീപത്തു കണ്ടിട്ട് ധർമ്മം അറിയുന്നവനും ധർമ്മം അറിയുന്നവനും ദേശകാല ഭേദത്തെ അറിയുന്നവനുമായ ദേശം കാലം ഭേദത്തെ അറിയുന്നവനുമായ ഭീഷ്മർ ഭീഷ്മർ പൂജിച്ചു ആരേനേ ഈ വന്ന ഭഗവാൻ ഈ ഋഷീശ്വരന്മാരെ ബ്രഹ്മശ്രീമാരേനൊക്കെ മനസ്സുകൊണ്ട് മഹിമാശാലികളായ മഹിമാശാലികളായ ആ വന്നിരിക്കുന്ന മഹാന്മാരെ അരികത്ത് കണ്ട ഉടനെ സർവധർമ്മങ്ങളെയും ഇനി വേറൊന്നുമില്ല നോ എക്സെപ്ഷൻ ഭീഷ്മർക്ക് അറിയാത്ത കാര്യമില്ല അതാണ് അപ്പോ സർവധർമ്മങ്ങളെയും ദേശകാല ഭേദങ്ങളെയും നന്നറിയുന്ന ഭീഷ്മർ എഴുന്നേൽക്കാൻ കഴിയാത്തതായ ആ അവസ്ഥയ്ക്ക് ഉചിതമായ വിധം വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും അവരെ വന്നിച്ചു വളരെ ട്രിക്കി മെത്തേഡ്സ് നമ്മൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാണ് ട്രിക്കിയാണ് വയ്യാത്തൊരു സ്ഥലത്ത് നമ്മളിപ്പോൾ വൈ വയ്യാണ്ട് കിടക്കുകയാണെങ്കിൽ നമ്മളെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അമ്മാവനെ ഒന്ന് കാണുമ്പോൾ നീക്കേണ്ട മനസ്സുകൊണ്ട് അവരെ നമിക്കണം നമ്മുടെ നമ്മളെ അന്വേഷിച്ച് വരിക അങ്ങനെ ഉണ്ടല്ലോ അല്ലെങ്കിൽ അധ്യാപകന്മാർ ആചാര്യന്മാർ അല്ലെങ്കിൽ സജ്ജനങ്ങൾ ആരായാലും നമ്മളേക്കാൾ മൂത്തവർ വേണ്ട പ്രായത്തില് കമ്മിയാണെങ്കിലും സജ്ജനങ്ങളെ വീണ് നമസ്കരിക്കണം എന്നാണ് അതുകൊണ്ടാണ് മനസ്സുകൊണ്ട് വന്നിക്കാൻ ഇതൊക്കെ എൻ്റെ ഗുരുനാഥൻ എന്നെ വളരെയധികം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് കാണുന്നവരൊക്കെ മനസ്സുകൊണ്ട് അഭിനന്ദിക്കുക മനസ്സുകൊണ്ട് നമിക്കുക കാരണം ശുദ്ധാത്മാക്കളാണ് അവിവേകം ഉണ്ടാവും അതെന്താ കർമ്മഫലമാണ് അത് നമ്മൾ മനസ്സിലാക്കണ്ട ഭഗവൻ ഭൂതഭാവേശാന ജാനേ ത്വമേവ സഞ്ചിന്തി വിബോഹിതം മേ കർത്ത അർഹസി ഈ പ്രാർത്ഥന ഉള്ളിൽ വെച്ചുകൊണ്ട് ബാലാഗ്ര ശതവാഹസ് വിസ്തരസ് ഏകോ ജീവ എന്ന പ്രമാണത്തോടുകൂടി എല്ലാ സ്ത്രീ പുരുഷ ബാല യുവ വാർദ്ധക്യ ആൾക്കാരിലും ഇരിക്കുന്ന ചൈതന്യം ഒന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സുകൊണ്ട് നമസ്കരിക്കുക അപ്പോൾ അവരെ വന്നിച്ചു എന്ന് പറഞ്ഞു ഇനി പത്താമത്തെ ശ്ലോകം കൃഷ്ണൻ ച തത് പ്രഭാവജ്ഞ ആസീനം ജഗതീശ്വരം ഹൃദിസ്ഥം പൂജയാ മാസമായോപാത്ത വിഗ്രഹം മൈ ഗോഡ് ഏ അതിലെ ഹൃദയസ്ഥം അത് ശ്രദ്ധിക്കാം ഞാൻ പറയാം കൃഷ്ണം ജഗത് പ്രഭാവജ്ഞാ ആസീനം ജഗതീശ്വരം ഹൃദിസ്ഥം പൂജയാമാസ മായായോ മായോത്ത വിഗ്രഹം ഹൃദയത്തിലിരിക്കുന്നവനും ഇതറിയാതെ കണ്ട് ഗുരുവായൂരമ്പലത്തിൽ പേടി ക്യൂല് നിക്കരുത് ദൈവ ദൈവത്തിനെ വിചാരിച്ച് അവരവരുടെ ഹൃദയസ്ഥനാണ് ഈശ്വരൻ മൂന്ന് പ്രാവശ്യം ഒരു വട്ടം രണ്ട് വട്ടം മൂന്ന് വട്ടം ഉറപ്പിക്കുക അപ്പോൾ ഹൃദയത്തിലിരിക്കുന്നവനും മായ കൊണ്ട് ഉപാത്ത സ്വീകരിച്ച ശരൂരത്തോടു കൂടിയവനും ഇപ്പോൾ ശ്രീകൃഷ്ണനായിട്ട് മുമ്പിലിരിക്കുന്നത് മായയെ ഉപോത്ബലകമായിട്ടാണ് ഭഗവാൻ നിരാകാരം തന്നെയാണ് ഇത് മറന്നുപോരുത് ഇത് മറക്ക കാരണമാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഏ മായ കൊണ്ട് ഉപാത്ത വിഗ്രഹം സ്വീകരിച്ച ശരൂരത്തോടു കൂടിയവനും ജഗത്തുക്കളുടെ നിയന്താവും ഒന്നല്ല എത്ര മിൽക്കി വേസ് ഉണ്ടോ അത്രയും അപ്പോൾ ജഗത്തുക്കളുടെ നിയന്താവും അരികത്തിരിക്കുന്നുവെന്ന കൃഷ്ണനെയും അവൻ്റെ വൈഭവത്തെ അറിയുന്ന ഭീഷ്മർ ആ ഒരു വാചക വാക്ക് ഭയങ്കര അടുത്തിരിക്കുന്ന ആളുടെ വൈഭവം അറിഞ്ഞില്ലെങ്കിലത്തെ സ്ഥിതി എന്താ എനിക്കിന്നും നല്ല ഓർമ്മയുണ്ട് ബോംബേല് പോയി സമപ്രായക്കാരായിട്ടുള്ള ചില കുട്ടികളേനൊക്കെ ആൾക്കാരെയൊക്കെ കണ്ടിരുന്നു ഞാൻ അപ്പോൾ ഞങ്ങൾ സാറ്റർഡേ സൺഡേ എങ്ങനെങ്കിലൊക്കെ പോവാറുണ്ട് കാഴ്ച കാണ അപ്പോൾ ഈ മൂന്ന് സീറ്റിൽ നാല് സീറ്റ് നാലാമതൊരാൾ വന്നിരിക്കും അപ്പോൾ നമ്മൾ കൂടി ഇരിക്കാൻ സ്ഥലം കൊടുക്കണം അല്ല ഞങ്ങൾ തടിച്ചോരാന്ന് പറഞ്ഞിട്ടിരിക്കരുത് പിന്നെ ഏത് ഭാഷയാണ് സംസാരിക്കണത് അത് നമ്മൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും ആ നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും അവരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വിഷമിപ്പിക്കരുത് കാരണം ചിലപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ഭാഷ അവർക്ക് അറിയും അറിയുണ്ടാവും അവർ അറിഞ്ഞൊന്നും അറിയില്ല അതേമാതിരി അവർ മലയാളം മലയാളമോ ഹിന്ദിയിലോ എന്തെങ്കിലും പറഞ്ഞ് രസിക്കുമ്പോൾ നമ്മളത് രസിക്കാൻ പാടില്ല നമ്മൾ കേട്ട ഭാവം അറിയാൻ പാടില്ല ഇതൊക്കെ ഞാൻ ആദ്യകാലത്ത് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അതാണിപ്പോൾ ഈ ഭാ അവൻ്റെ ശ്രീകൃഷ്ണൻ്റെ വൈഭവം അറിയുന്ന ഭീഷ്മർ എന്ന് പറഞ്ഞു ഇത് മഹാ സാക്ഷാത് മഹാവിഷ്ണു ആണെന്നാണ് ബോധ ആർക്കറിയാം ഭീഷ്മർക്കാർ അറിയില്ലെങ്കിലോ അവിടെയാണ് നമുക്ക് തെറ്റിപ്പറ്റിയിട്ടുള്ളത് നമുക്ക് സാധാരണ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വൈഭവം നമുക്ക് മനസ്സിലായിട്ടില്ല ഇന്ത മനസ് വായിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഭീഷ്മർ കൃഷ്ണനും പൂജിച്ചു ഇനി അതിൻ്റെ വാക്കാർത്ഥം പറയാം അല്ല ഭാവാർത്ഥം പറയാം ശ്രീകൃഷ്ണൻ്റെ വൈഭവത്തെ നന്നായി അറിയുന്ന ഭീഷ്മർ തൻ്റെ ഹൃദയത്തിലിരിക്കുന്നവനാണെങ്കിലും നിമിത്തം ശരീരത്തെ തൻ്റെ ബാഹ്യദൃഷ്ടിക്ക് വിഷയമാക്കി അരികെയിരിക്കുന്ന ജഗദീശ്വരനായ കൃഷ്ണനെയും യഥോജിയും മനസ്സുകൊണ്ട് പൂജിച്ചു അപ്പം ഇതൊക്കെ ആരും അറിയും ഉള്ളിലും പുറത്തും വിരിക്കുന്ന ഈശ്വരൻ്റെ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയും ഏത് പ്രായത്തിൽ എന്ത് തെറ്റ് ചെയ്തു ബുദ്ധി വന്നിട്ട് തെറ്റുകൾ തിരുത്തിയോ തിരുത്തിയില്ല ഇതൊക്കെ ഭഗവാൻ അറിയും പതിനൊന്നാമത്തെ ശ്ലോകം പാണ്ഡുപുത്രാനുപാസീനാൻ പ്രശ്രയപ്രേമസംഗതാൻ അഭ്യാചാരാഗാശ്രൈർ അന്ധീശ്രൈര ശ്രൈരന്ധീഭൂതേന ചക്ഷുഷാ പാണ്പൂത്രുവാസീനാൻ പ്രശ്രയ പ്രേമസംഗതാൻ അഭ്യചാനുരാഗൈ സൈരന്ധീഭൂത ചക്ഷുഷാം നോക്കിക്കോളൂ അരികയിരിക്കുന്നവരും വിനയത്തോടും സ്നേഹത്തോടും കൂടെ സമീപത്ത് വന്നവരുമായ പാണ്ഡവന്മാരെ സ്നേഹാധിക്യം നിമിത്തമുണ്ടായ ബാഷ്പങ്ങൾ കൊണ്ട് ഏഹ് ഭീഷ്മർക്ക് പാണ്ഡവന്മാരെന്ന് പറഞ്ഞ കണ്ണിലുണ്ണികളാണ് ധർമ്മിഷ്ഠന്മാരാണ് പാണ്ഡവന്മാർ ഏ അപ്പം സ്നേഹാധിക്യം നിമിത്തമുണ്ടായ ബാഷ്പങ്ങൾ കൊണ്ട് കാഴ്ചയ്ക്ക് തടസ്സം നേരിട്ടതായ കണ്ണുകൊണ്ട് നോക്കി അല്ലേ ഇഷ്ടമുള്ളവരെ കാണുമ്പോൾ കണ്ണിൽ വെള്ളം എന്നറിയും പിന്നെ കണ്ണ് തുടച്ചാലേ അവരുടെ രൂപം ശരിക്കും അവിടെ മത്സരിക്കു കയറുള്ളൂ ഹൃദയം ദ്രവിക്കണം സജ്ജനങ്ങളെ കാണുമ്പോൾ ധർമ്മം സജ്ജനങ്ങളെ കാണുമ്പോൾ ധർമ്മിഷ്ഠന്മാരെ കാണുമ്പോൾ അപ്പം ഇനി അതിൻ്റെ വാക്ക അല്ല ഭാവാർത്ഥം പറയാം വണക്കം പ്രേമം എന്നിവ നിറഞ്ഞ് സമീപത്തിരിക്കുന്ന പാണ്ഡവന്മാരെ കുറിച്ചുള്ള അനുരാഗം നിമിത്തം ബാഷ്പം നിറഞ്ഞതായ കണ്ണുകൊണ്ട് കടാക്ഷിച്ച് പറഞ്ഞു എന്താ പറഞ്ഞത് പന്ത്രണ്ടാമത്തെ ശ്ലോകം അഹോ കഷ്ടം അഹോ അന്യം യൂയം ധർമ്മനന്ദന ജീവിതം അർഹതക്ലിഷ്ടംപ്രധർമ്മ അച്യുതാശ്രയ അച്യുതനെ ആശ്രയിച്ചവരൊക്കെ ഇനി എന്താ പേടിക്കാനുള്ളത് നമ്മളെന്ത് ചെയ്താൽ മതി അച്യുതനെ ആശ്രയിക്കുക ഓം അച്യുതായ വ ഓം അച്യുതായ ഓം അച്യുതായൻ വ അച്യുതൻ ചുതിരഹിതൻ ചുതിരഹിതനായിരിക്കുന്ന അച്യുതനെ എപ്പോഴാണ് ബലൂണിൽ മുട്ടിയാൽ കാറ്റ് പോവുക എന്നറിയാത്ത പോലെ നമ്മളെല്ലാവരും അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ മനക്കോട്ട കെട്ടി നടക്കുമ്പോൾ ഈ ബലൂണിൻ്റെ അവസ്ഥ പ്രാപിക്കും അപ്പോൾ നമ്മൾക്ക് ഗതി കിട്ടണമെങ്കിൽ ചുതിരഹിതനായിരിക്കുന്ന അച്യുതനോട് അനുരാഗം സ പ്രേമം പ്രേമത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ തിരുവാതപത്മങ്ങളെ ആരാധിച്ച് ശീലിക്കുന്ന വേണം ആരാധിച്ച് ശീലിക്കുമ്പോഴാണ് അത് ധ്യാനിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അഹോ കഷ്ടം അഹോ അന്യായം ജീവിതും അർഹത ജീവിതം വിപ്രധർമ്മ അച്യുതാശ്രയാം ധർമ്മം നിമിത്തം സന്തോഷി സന്തോഷിപ്പിക്കുന്നവരും ബ്രാഹ്മണൻ ധർമ്മം കൃഷ്ണൻ ഇവരെ ആശ്രയിച്ചവരുമായ ബ്രാഹ്മണന്മാരെ ആശ്രയിക്കണം പശുക്കളെ പിന്നെ വിപ്രന്മാരെ ഒക്കെ ആശ്രയിക്കണം പിന്നെ പരമാവധി അച്യുതനെ ആശ്രയിക്ക ആശ്രയിച്ചവരുമായ നിങ്ങൾ ക്ലേശത്തോടുകൂടും വണ്ണം ജീവിപ്പാനായിക്കൊണ്ട് അർഹിക്കുന്നില്ല ഇനി നിങ്ങൾ ദുഃഖിക്കാൻ പാടില്ല എന്ന് പറയേ മഹാഭാരത യുദ്ധം കഴിഞ്ഞു നിങ്ങൾ ജീവിച്ചു ഇനി മരിച്ചവരെ പറ്റി നിങ്ങൾ ദുഃഖിക്കരുത് കാരണം ക്ഷത്രിയന്മാർക്ക് പോരാട്ടത്തിൽ മരണം ഉചിതമാണ് അതുകൊണ്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യരുത് ജീവിപ്പാനായ കൊണ്ട് കൂടി ജീവിക്കാൻ അർഹത അല്ല നിങ്ങൾ കൂടി അഹോ ആശ്ചര്യം കഷ്ടം അഹോ കഷ്ടം അന്യായം നിങ്ങൾ ഇനി ദുഃഖിക്കുന്നത് ന്യായമല്ല അന്യായമാണ് എന്ന് പറഞ്ഞു ഇനി അതെൻ്റെ ഭാവാർത്ഥം പറഞ്ഞിട്ട് നിർത്താമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ശ്ലോകം കൂടിയും പറയാം ഏ എന്തുവട്ടെ പക്ഷേ ഇനി ഒരു ആറേഴ് ശ്ലോകങ്ങൾ ഒരു ടിഷ്ടം ഇന്ന് ഇതു മുതൽ പതിനോ പതിനൊന്ന് ശ്ലോകം പാണ്ഡവ പാണ്ഡുകുമാരന്മാരോട് ഭീഷ്മർ ചെയ്ത സംഭാഷണമാണ് ഇത് മുതൽ ഏഹ് അല്ലയോ ധർമ്മനന്ദനന്മാരെ സലൂട്ടേഷനാണ് ഏഹ് അല്ലയോ ധർമ്മനന്ദനന്മാരെ ബ്രാഹ്മണൻ ധർമ്മം ശ്രീകൃഷ്ണൻ ഇവരെ ആശ്രയിക്കണം ബ്രാഹ്മണൻ ബ്രാഹ്മണരെ ബ്രാഹ്മണൻ അല്ലെങ്കിൽ ബ്രാഹ്മണരെ ധർമ്മം ശ്രീകൃഷ്ണൻ തുല്യ പങ്ക അടുപ്പും കല്ല് പോലെ എന്ന് വയ്ക്കാം ഒരടുപ്പും കല്ലിന് അല്ല ഒരടുപ്പുണ്ടാക്കി മൂന്ന് കല്ല് വേണം അതൊന്നും ചെറുതായാൽ പറ്റില്ല അപ്പോൾ തുല്യ അകലത്തിൽ തുല്യ ഉയരമുള്ളതായിരിക്കണം അടുപ്പും കല്ല് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബ്രാഹ്മണൻ ധർമ്മം ശ്രീകൃഷ്ണൻ ഈ മൂന്നും നമ്മൾ കണ്ടിൽ കണ്ടു ഒന്നും നടിക്കാണ്ടിരിക്കരുത് കണ്ടു നടിക്കണം ബഹുമാനിക്കണം ധർമ്മത്തെ മാനിക്കണം ബ്രാഹ്മണനെ മാനിക്കണം ശ്രീകൃഷ്ണനെ മാനിക്കണം അവന് പിന്നെ ഒന്നും കയ്പുണ്ടാവില്ല ജീവിതത്തിൽ ന അപ്പോൾ ഇവരെ ആശ്രയിച്ചിരിക്കുന്ന നിങ്ങൾ ക്ലേശിച്ചു ജീവിക്കേണ്ടവരല്ല പറയോ ഏ ആ അവസ്ഥ നിങ്ങൾക്ക് നേരിട്ടത് അതികഷ്ടം ഇപ്പൊ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് മാർച്ച് രണ്ടാം തീയതി വരെ ഞാൻ പഞ്ചറായ സൈക്കിൾ ഉന്ധ കൂട്ടത്തില സത്യം പഞ്ചറായ സൈക്കിൾ എങ്ങനെ ഉണ്ട് പ്രത്യേകിച്ച് മോട്ടോർ സൈക്കിളും കൂടി ആണെങ്കിലേ പക്ഷേ തളർന്നില്ല ഞാൻ തളരില്ല ഞാൻ തളർന്നിട്ടില്ല ഞാൻ കാരണം എന്താ ഈ പറഞ്ഞ ധർമ്മത്തിൽ നിന്ന് വിജിരിക്കാതെ കൊണ്ടിരിക്കാം ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കാം ഇന്നല്ലെങ്കിൽ നാളെ ദർ വിൽ ബി എ സിൽവർ ലൈൻ ഇൻ ദി ഹോറിസോൺ എന്ന ഒരു തത്വശാസ്ത്രത്തിന് മുറുകെ പിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമില്ല പക്ഷേ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ അസാധ്യമായിട്ടൊന്നുമില്ല അപ്പോൾ ആ അവസ്ഥ നിങ്ങൾക്ക് നേരിട്ടത് അതികഷ്ടം ഏറ്റവും അന്യായമാണ് ശരിയാണ് ഏ ബ്രാഹ്മണർ ധർമ്മം അച്യുതൻ ഇവരിൽ ഓരോന്നിനെ ആശ്രയിച്ചാൽ തന്നെ ക്ലേശം നിവർത്തി ഉണ്ടാവും അപ്പോൾ മൂന്നാളെയും കൂടി ആശ്രയിച്ചാലോ മൂവരെയും ആശ്രയിച്ചിട്ടും ക്ലേശം നിങ്ങൾക്കുണ്ടായത് അതികഷ്ടം എന്ന് സമർത്ഥനം നിങ്ങൾക്ക് മൂന്നിലും ശ്രദ്ധ ഉണ്ടായിട്ടും നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതാണ് ശരി പക്ഷേ നിങ്ങൾ ലോകോത്തര നിലവാരമുള്ള ഭക്തന്മാരായിട്ട് അറിയപ്പെടും പാണ്ഡവന്മാരേനെങ്ങനെയുള്ള അറിയപ്പെടുന്നത് ഏ അപ്പം കഷ്ടാനുഭവത്തിന് മൂലകാരണമായ സ്വഭാവദോഷം നിങ്ങളെ ബാധിച്ചിട്ടില്ലെന്ന് സാരം ഈ അത് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം സാധാരണ നിലയ്ക്ക് കഷ്ടാനു കഷ്ടാനുഭവത്തിന് കാരണം എന്താ സ്വഭാവദോഷ അതില്ലെങ്കിലും ഇപ്പം ചിലവർ ഞാൻ ഒരു പ്രഭാഷകനായി ആചാര്യായി എന്നുള്ളതിൽ ഭയങ്കര ആശ്ചര്യം ജനിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ മദ്രാസിൽ നിന്ന് എൻ്റെ സ്റ്റെപ്പ് മദറുടെ ബ്രദർ അന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ചേച്ചിയുടെ മകനാണ് അച്ഛൻ്റെ ആദ്യ വിവാഹത്തിലുള്ള മകൻ പിന്നെ മകളുടെ മകൻ അയാൾ പട്ടാമ്പി ആണ് കോളേജിൽ പഠിച്ചിട്ടുള്ളത് എൻ്റെ ചേച്ചിയും അവനും ഒരു പ്രായക്കാരാണ് അപ്പോൾ എന്നെ എന്താണെന്നാണ് പറയുക സ്ഥാനം നോക്കുമ്പോൾ അല്ലേ വലിയ പതിവിയാണല്ലോ അമ്മാവനാണ് അല്ലേ അമ്മയുടെ ആങ്ങളാണല്ലോ അമ്മാവനാണ് അപ്പോൾ ഞങ്ങൾ സംസാരം ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്നെ വിഷയം വിളിച്ചതാണ് തിരുവോണത്തിന് അപ്പോൾ ഞാൻ ഒരുപാട് അപ്പം അവിനാശ്ചര്യാണ് കാരണം ഞങ്ങൾ രണ്ടാളും കൂടി ഒരുപാട് സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോയിട്ടുണ്ട് കുട്ടിക്കാലത്ത് ഒരുപാട് സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ജനലുമ്പിൽ കറു ഈ ശബരിമലയ്ക്ക് പോകുന്ന കറുത്ത പിന്നെ പുതപ്പൊക്കെ ഇട്ടിട്ട് സു വെളിച്ചം പുറത്ത് കാണാൻ വളിച്ചീട്ട് വെച്ചിരുന്നു നേരം വെളിച്ചാൽ മണവർ വെറുതെ ഒരാഹാരം ആഹാരം തോൽപ്പിക്കുക കാതിൽ മറ്റേ എന്താണെന്ന് പറയുക ചീട്ട് കയറ്റി വയ്ക്കുക അങ്ങനെയൊക്കെ ചില പാണ്ട് അച്ചിങ്ങ തൂക്കുക അങ്ങനെ വലുതുകൊണ്ട് തോറ്റ അപ്പം ഞാൻ ആലോചിക്കുക നീ അപ്പം അയാൾ പറയാ നീ എങ്ങനെയാണ് ഒരു ആചാര്യനായത് ആചാരനാവാൻ ചാൻസ് ഉണ്ട് കാരണം അച്ഛൻ ബ്രാഹ്മണരാളെ മാത്രമല്ല വലിയൊരു നിഷ്കളങ്ക ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു എൻ്റെ അച്ഛൻ മനസ്സിലായില്ലേ അപ്പം ഞാൻ പിന്നിലേക്ക് തെഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഇതൊക്കെ ഈ ഭാഗവതം എനിക്ക് ഇഷ്ടമാവാൻ കാരണം എന്താ സ്വഭാവം സ്വഭാവ ദോഷം ഉണ്ടാവാൻ പാടില്ല സ്വഭാവം സ്വഭാവം ഈശ്വരാന വിഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവാണ് അവിടെ നിർത്താം ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാസ്വസ്ഥം നിർലോകമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നമുക്കാർ നാളെ കാണാം